നമസ്കാരം. ആയുർവേദ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹൈന്ദവ ആചാരങ്ങളിൽ തുളസിക്കുള്ള പ്രാധാന്യം വളരെ 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 വലുതാണല്ലേ. തുളസിയെ സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയായാണ് കരുതിപ്പോരുന്നത്. ഒരു തുളസിച്ചെടിയെ നമ്മൾ പൂജിക്കുകയാണ്, ആരാധിക്കുകയാണ് എങ്കിൽ ആ ഒരു മഹാലക്ഷ്മി ദേവിയെ തന്നെ പൂജിക്കുന്നതിന് സമമായാണ് അവർ പൂജയെ സങ്കല്പിക്കുന്നത്. ഏതൊരു ഗൃഹത്തിലാണോ ആ ഒരു തുളസിച്ചെടിയെ കൃത്യമായി പരിചരിക്കുന്നത്, ആ ഒരു തുളസിച്ചെടിയെ നട്ടു പരിപാലിക്കുന്നത്, തുളസിച്ചെടിക്കൊരു മഹനീയ സ്ഥാനം കൽപ്പിച്ച് വളർത്തുന്നത്, ആ ഒരു ഗൃഹത്തിലേക്ക് സ്ഥിരമായി മഹാലക്ഷ്മി ദേവിയുടെ പോക്കുവരവുണ്ടാകുമെന്നതാണ്. എന്നാൽ ഈ ഒരു പുണ്യസസ്യം നമ്മുടെ ഗൃഹത്തിൽ നട്ടു പരിപാലിക്കുമ്പോൾ ചില പ്രത്യേക കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ വക കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ വക കാര്യങ്ങൾ നമുക്കറിയാത്തത് കൊണ്ടാണ് നമ്മുടെ ഗൃഹത്തിൽ തുളസി ഉണ്ടായിട്ടും നമ്മുടെ ദുരിതം മാറാത്തതും സാമ്പത്തികമായിട്ട് ഉയർച്ചയില്ലാത്തതും ആകെക്കൂടി ഒരു സമാധാനമില്ലാത്തതും ഇങ്ങനെയൊക്കെയുള്ള ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ തുളസി നട്ട് പരിപാലിക്കുമ്പോൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കി അവർ തുളസിയെ നട്ട് പരിപാലിക്കുമെങ്കിൽ അവർ തുളസിച്ചെടിയെ നട്ട് പരിപാലിക്കുന്നതിലൂടെ മഹാലക്ഷ്മിയിൽ നിന്ന് നമുക്ക് നേടാൻ സാധിക്കുന്ന അളവറ്റ സമ്പത്ത്, അതുപോലെ സൗഭാഗ്യം ഒക്കെ നമുക്ക് നേടുവാൻ സാധിക്കും. അതേക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആയുർവേദ മീഡിയ എന്ന നമ്മുടെ ഒരു ചെറിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ്. തുളസിച്ചെടിയുടെ വേര് മുതൽ അതിൻ്റെ അഗ്രഭാഗം വരുന്ന ആ ഒരു തുളസിക്കതിർ, അല്ലെങ്കിൽ ആ ഒരു തുളസിച്ചെടിയുടെ പൂവ് വരെയുള്ള ഭാഗം ഐശ്വര്യത്തെ പ്രദാനം ചെയ്യാൻ ശേഷിയുള്ളതും ഔഷധമായിട്ട് ഉപയോഗിക്കുന്നതുമാണ്. തുളസിയുടെ ഇതര ഭാഗങ്ങളെപ്പോലെ തന്നെ പവിത്രമാണ്, അല്ലെങ്കിൽ ഫലദാന ശേഷി ഒട്ട് കൂടുതലായിട്ടുള്ള ആ ഒരു ഭാഗമാണ് തുളസിയുടെ പൂക്കൾ എന്ന് പറയുന്നത്. ഒരു ഗൃഹത്തിൽ ആ ഒരു തുളസിച്ചെടി പൂവിടുന്നത് കുറേയേറെ സൗഭാഗ്യങ്ങൾ ആ ഒരു ഗൃഹത്തിലേക്ക് നേടിക്കൊടുക്കും. വ്യാഴാഴ്ച ദിവസം ഈ ഒരു തുളസിച്ചെടിയുടെ ആ ഒരു കതിരുകൾ, അതായത് ആ ഒരു പൂവുകൾ നുള്ളി വാഴയിലയിൽ ഒരു മഹാവിഷ്ണുവിൻ്റെ ചിത്രത്തിന് മുന്നിൽ നെയ്വിളക്ക് കൊളുത്തി അവിടെ നമ്മളിത് സമർപ്പിക്കുകയാണെങ്കിൽ ഭഗവാൻ സർവസമ്പത്തും നൽകി ആ ഒരു വ്യക്തിയെ കുബേരതുല്യനാക്കി മാറ്റുമെന്നതാണ്. ഉന്നതമായ പദവിയും വരുമാന മാർഗവും ആ ഒരു വ്യക്തിക്ക് ഭഗവാൻ സമ്മാനിക്കും. ദുർച്ചിലവുകളും മരുന്ന് ചിലവുകളും ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നേ അകന്നു പോകും. കയ്യിൽ വരുന്ന ധനമെല്ലാം അവർ നീക്കിയിരിപ്പ് ബാക്കിയായി അവർ വരുമാനത്തിലേക്ക് ചെന്നു ചേരും. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് ജലമെടുത്ത് അതിലേക്ക് കുറച്ച് പച്ചമഞ്ഞൾ അരച്ച് ചേർക്കുക. അതിനോടൊപ്പം കുറച്ച് കല്ലുപ്പ് ചേർത്ത് അതിനെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇങ്ങനെ തയ്യാറാക്കിയ ഈ ഒരു പുണ്യാഹം തുളസിയുടെ ഈ കതിരുകൾ ഒടിച്ചെടുത്ത് ആ ഒരു തുളസി കതിര് കൊണ്ട് നമ്മുടെ ഗൃഹത്തിന് ചുറ്റും, അതുപോലെ തന്നെ നമ്മുടെ ഓരോ മുറിയിലും നമ്മളിങ്ങനെ കോരി കുടയുകയാണെങ്കിൽ ഗൃഹത്തെ ബാധിച്ചിട്ടുള്ള എല്ലാവിധ നെഗറ്റീവ് ഊർജവും ആ ഒരു ഗൃഹം വിട്ടേ ഓടിപ്പോകുന്നതാണ്. ഗൃഹത്തെ ബാധിച്ചിട്ടുള്ള സർവ്വദുഷ്ടശക്തികളും ഒഴിഞ്ഞു പോകുന്നതാണ്. കുടുംബാംഗങ്ങളിൽ പരസ്പരം സ്നേഹവും സഹവർത്തിത്വവും സാഹോദര്യവും പെരുകും. എല്ലാ അംഗങ്ങൾക്കും നല്ല ആരോഗ്യം വർദ്ധിക്കും. ധനപരവുമായി ബന്ധപ്പെട്ട് ആ ഒരു ഗൃഹത്തിൽ ഉണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും നീങ്ങിപ്പോകും. വെള്ളിയാഴ്ച ദിനങ്ങളിൽ ആ ഒരു തുളസിയുടെ പൂവ് ഇറുത്തെടുത്ത് ഒരു ചുവന്ന പട്ട് തുണിയിലോ അതും അല്ലെങ്കിൽ ഒരു ചുവന്ന പേപ്പറിലോ പൊതിഞ്ഞെടുത്ത് നമ്മുടെ ലോക്കർ, അലമാര, പണപ്പെട്ടി അതുപോലെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ സൂക്ഷിക്കുകയാണ് എങ്കിൽ ആ ഒരു ധനം വയ്ക്കുന്നിടം, അല്ലെങ്കിൽ ആ ഒരു പണം സൂക്ഷിക്കുന്നിടത്ത് ആ ഒരു പണം വന്ന് നിറഞ്ഞ് ആ ഒരു പണത്തിൻ്റെ ഉറവ വറ്റാതെ ആ ഒരു സമ്പത്ത് എക്കാലവും നമ്മൾ നിലനിൽക്കുമെന്നതാണ്. ഇതുകൂടാതെ അവർ വെള്ളിയാഴ്ച ദിനം തോറും മുന്നേ പറഞ്ഞതുപോലെ ആ ഒരു തുളസി പൂവ് ഇറുത്തെടുത്ത് ഒരു തുമ്പിലയിൽ അല്ലെങ്കിൽ ചെറിയ ഒരു വാഴയുടെ ഇലയിൽ ആ ഒരു ഭഗവതിക്ക് നെയ്വിളക്ക് കൊളുത്തി അവർ മഹാലക്ഷ്മിയുടെ മുന്നിൽ നമ്മൾ സമർപ്പിക്കുകയാണെങ്കിൽ കടബാധ്യതകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മനപ്രയാസവും ദാരിദ്ര്യവും അകന്നു പോകുന്നതാണ്. നിങ്ങളിൽ ആ ഒരു ധനയോഗം വർദ്ധിക്കുകയും സാമ്പത്തികമായി വളരെയധികം ഉയരങ്ങൾ കീഴടക്കുകയും ചെയ്യുമെന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ആ ഒരു ഗൃഹത്തിൽ വളരുന്ന ആ ഒരു തുളസിച്ചെടിയിൽ വിടരുന്ന പൂവുകൾ ഒരു കാരണവശാലും നമ്മൾ പാഴ്കളയാൻ പാടില്ല. അതിനെ നമ്മൾ കൃത്യമായി ഈ ഒരു പൂജകളിൽ ഉൾപ്പെടുത്തി നമ്മൾ ഈ വിധം നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ധനവരവിൽ ഒരു വലിയ ഉയർച്ച ഉണ്ടാകുന്നതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു വലിയ ഉയർച്ചയ്ക്ക് നിസ്സാരമെന്ന് തോന്നിയേക്കാവുന്ന ഈ ഒരു തുളസിച്ചെടിയുടെ പൂവുകൾ ഏറെ സഹായിക്കുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.